കേരളത്തിന്റെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ വല്ല നടപടികളും സർക്കാർ കൈക്കൊള്ളുകയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അത് റദ്ദു ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കടലിൽ നിന്നും മീൻപിടിക്കാൻ വിദേശ കമ്പനികൾക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ഗൌരവമേറിയതാണ്. ഇത്തരം സർക്കാർ നടപടികൾ ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കും. കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. മൂലധനം പോലുമില്ലാത്ത തട്ടിപ്പു കമ്പനികൾക്ക് കേരളത്തിന്റെ കടൽ സമ്പത്ത് തുറന്നുകൊടുക്കുന്നത് ചെറുതായി കാണാൻ കഴിയില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർക്കാരിന്റെ ഈ നടപടി യു ഡി എഫ് ഗൌരവമായി ചർച്ച ചെയ്യും. യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ തന്നെ ഇത് സംബന്ധിച്ച നയം വ്യക്തമാക്കുകയും ചെയ്യും. വഴിവിട്ട ഏതു നിയമനങ്ങളും യു ഡി എഫ് അധികാരത്തിലെ പുനഃപരിശോധിക്കും. റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ നടത്തുകയായിരിക്കും യു ഡി എഫ് ചെയ്യുകയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിന്റെ തീരദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഫലമാണ്. കാരണം മത്സ്യത്തൊഴിലാളികളാണ് ഈ കേരളത്തെ കർഷകർ കഴിഞ്ഞാൽ കർഷകരെ പോലെ തന്നെ പട്ടിണി കൂടാതെ കൊണ്ടു നടക്കുന്നവർ. അവർ ഇവിടുത്തെ എക്കണോമിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന, കേരളത്തെ പിടിച്ചു നിർത്തുന്നതിൽ അവർ വഹിക്കുന്ന പങ്ക് അത് ചെറുതല്ല. അതിലൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാരാണല്ലോ, അവരുടെ ജീവിത മാർഗമാണത്. അത് പുറത്തുള്ള ഏജൻസികൾക്ക് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഗൗരവമായി തന്നെ ആ കാര്യം യു ഡി എഫ് ചർച്ച ചെയ്യും. യാതൊരു ടോപ്പ് പ്രയോറിറ്റിയിൽ ഈ വിഷയം എടുക്കും. യു ഡി എഫ് ഒരിക്കലും ഇതിന് കൂട്ടുവെക്കില്ല. ജനകീയ സമരങ്ങളെ ആസൂത്രിതമായ കലാപങ്ങളെന്ന് മുദ്രകുത്തുന്നത് മർദ്ദക ഭരണകൂടങ്ങളുടെ സ്വഭാവമാണെന്നും കർഷക സമരത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പറഞ്ഞതും ഇപ്രകാരമായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.